subscribe now and press the bell icon. Never miss an update. പ്രതിപക്ഷ നിസ്സംഗതയിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക, പ്രത്യേക ലേഖകൻ ന്യൂഡൽഹി. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ അനുനിമിഷം ജനാധിപത്യ സംവിധാനങ്ങളെയും ന്യൂനപക്ഷങ്ങളുടെ സാന്നിധ്യവും തകർക്കാൻ ശ്രമം നടത്തുന്നതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രതിരോധ നിരയാകാൻ സാധിക്കാതെ പ്രതിപക്ഷ കക്ഷികൾ നിസ്സംഗത പാലിക്കുന്നതിൽ ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും ആശങ്കയിൽ. ഒത്തൊരുമിച്ചൊരു ചെറുത്തുനിൽപ്പുണ്ടായാൽ മാത്രമേ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാനാകൂ എന്ന സ്ഥിതിവിശേഷം സംജാതമായിരിക്കെ BJP യെ തെരഞ്ഞെടുപ്പിൽ അറം പറ്റിക്കാനൊരു ഐക്യനിര ഇനിയും ദേശീയ തലത്തിൽ രൂപം കൊള്ളാത്തതാണ് ന്യൂനപക്ഷങ്ങളെ പരിഭ്രാന്തിയിൽ ആക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ രാജ്യസുരക്ഷയെ ചൊല്ലിയുള്ള മോദിയുടെ പരിദേവനങ്ങളും തിരഞ്ഞെടുപ്പ് പോലും മാറ്റിവെക്കാനുള്ള സാധ്യതകൾ തുറന്നിടുകയാണോ എന്ന ഭയവും സാധാരണക്കാരുടെ ഇടയിൽ വ്യാപിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തായപ്പോൾ അവിചാരിതമായ സംഭവങ്ങൾ തലപൊക്കുന്നു. ഭരണ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും ഉപയോഗപ്പെടുത്തി എതിർക്കുന്നവരുടെ വായടക്കുക മാത്രമല്ല ഉന്മൂലനം ചെയ്യാനും മടിയില്ലെന്ന് മോദിയും സംഘപരിവാരങ്ങളും ഇതിനകം തെളിയിച്ചു. കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. റിസർവ് ബാങ്കിന്റെ ആസ്തിയിൽ പോലും കൈവയ്ക്കാൻ വെമ്പുന്ന കേന്ദ്ര ഭരണകൂടം കോർപ്പറേറ്റുകൾക്ക് ആഭ്യന്തര രഹസ്യങ്ങൾ വരെ ചോർത്തിക്കൊടുക്കുകയാണ്. സാധാരണ പൗരനെ ആധാറിന്റെ ചങ്ങലകളിൽ തളച്ചിടുക മാത്രമല്ല, കോർപ്പറേറ്റുകൾക്കും അനുചര വൃന്ദങ്ങൾക്കും അവരുടെ കൃഷ്ണമണി തിളക്കങ്ങൾ പോലും വിറ്റ് കാശാക്കാൻ ഒത്താശ ചെയ്യുകയാണ് മോദിക്ക് കീഴിലുള്ള അനുചര സംഘങ്ങളെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി. മോദിക്ക് ബാധിച്ച ആശങ്കകൾ അസ്ഥാനത്തല്ലെന്ന തിരിച്ചറിവിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരെ പ്രതീക്ഷിക്കാമെന്ന് ദേശീയ രാഷ്ട്രീയത്തെ തൊട്ടടുത്ത് നിരീക്ഷിക്കുന്നവരുടെ പക്ഷം ദേശീയ പാർട്ടികൾക്ക് പ്രസക്തിയില്ലാതാകുന്നു. സംസ്ഥാനതല പ്രാദേശിക പാർട്ടികളെ ഒരൊറ്റ ചരടിൽ കോർത്തിണക്കുക ശ്രമകരമായ ഒന്നാണെങ്കിലും രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഇതല്ലാതെ മാർഗങ്ങളൊന്നുമില്ലെന്നാണ് മോദി ഭക്തനായിരുന്ന മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും കടുത്ത വിമർശകനും രാജ്യത്തെ മുതിർന്ന പത്രപ്രവർത്തകനുമായ അരുൺ ഷൂരിയുടെ വിലയിരുത്തൽ. ന്യൂനപക്ഷങ്ങളുടെ അവസാനത്തെ അവസരമാണിതെന്നു കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആസന്നമായ തിരഞ്ഞെടുപ്പിൽ BJP ക്ക് അനുകൂലമായ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെങ്കിലും എന്ത് വില കൊടുത്തും അധികാരം തുടരാനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ മെനയുന്നു. മോദിയുടെയും സംഘപരിവാരങ്ങളുടെയും ദേശസ്നേഹം പോലും കാപട്യത്തിന്റെ ലക്ഷണമായി കണക്കാക്കുന്നവരുണ്ട്. രാജ്യരക്ഷയെ ഇത്രയേറെ ദുരുപയോഗപ്പെടുത്തിയ മറ്റൊരു സർക്കാരും ഇതുവരെ ഇന്ത്യ കണ്ടിട്ടില്ല. ധീരജവാന്മാരുടെ വീരമൃത്യു വരെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗപ്പെടുത്തുന്ന കാഴ്ച കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന തത്വമാണ് BJP യുടേത്. രാജ്യത്ത് വർഗീയത വളർത്തി ബഹുഭൂരിപക്ഷ മതസ്ഥരെ വോട്ടു ബാങ്കുകളാക്കുകയാണ് ലക്ഷ്യം. ഭാരതത്തിലെ 85% വരുന്ന ഹൈന്ദവരുടെ മതവികാരത്തിന്മേലാണ് BJP യുടെ വിജയരഹസ്യം. ഇതിനായി മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കാൻ മോദി സർക്കാരും BJP യും മറ്റ് അനുബന്ധ സംഘടനകളും തയ്യാറായെങ്കിൽ അത്ഭുതപ്പെടാനില്ല. മതനിരപേക്ഷത എന്ന രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയിളക്കുക തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ന്യൂനപക്ഷ മതസ്ഥരുടെയും ദളിതരുടെയും ആശങ്കകൾ നിലയ്ക്കുന്നില്ല. BJP നയിക്കുന്ന NDA സഖ്യത്തെ ശക്തമായി പ്രതിരോധിക്കാൻ ഫലപ്രദമായ മഹാസഖ്യം ഇനിയും രൂപം കൊള്ളേണ്ടിയിരിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സംസ്ഥാന തലങ്ങളിൽ രൂപം കൊള്ളുന്ന പ്രാദേശിക സഖ്യങ്ങൾ വിഘടന സ്വഭാവമുള്ളവയാണെന്ന് മുൻകാല ചരിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അത്തണിയാകാൻ ദേശീയ പാർട്ടികൾക്ക് പോലും കഴിയാതെ വരുമെന്ന ചിന്ത ന്യൂനപക്ഷങ്ങളെ അലട്ടുന്നു. Subscribe now and press the bell icon. Never miss an update.